ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ബാബാദിനുമേനി അഭിമന്യരായ പിതാക്കന്മാരെ, എത്രയും ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സെമിനാരി വിദ്യാർത്ഥികളെ, സിംഹാസന്മാരെ, റവറൻഡ് സിസ്റ്റേഴ്സ്, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ധന്യനിമിഷങ്ങൾക്ക് പങ്കുകാരാകുന്നതിനായിട്ട് വിവിധ ഇടവകളിൽ നിന്നും അതിനെയൊക്കെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വിശ്വാസികളെ, വളരെ ക്ലേശവും ബുദ്ധിമുട്ടും സഹിച്ച് കുന്നംകുളം ദേശത്ത് നിന്നും ആഗതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ പ്രേക്ഷിത വേലയുടെ ജീവനുള്ള സാക്ഷ്യമായിരിക്കുന്ന മലങ്കര സഭ, അതിൻ്റെ രണ്ട് പിതാക്കന്മാരെ ഒന്നിച്ച് ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ധന്യ നിമിഷങ്ങളാണല്ലോ ഇന്നും നാളെയും ആയിട്ട് നാം ആഘോഷിക്കുന്നത്. പിതാക്കന്മാർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ സമകാലീനന്മാർ ആരാൻ ജാതിഭേദമന്യേ ആദരിക്കപ്പെട്ടവരായിരുന്നു ഈ പുണ്യപിതാക്കന്മാർ. ദൈവരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധ്വാനത്തിൻ്റെതായ വഴികളിൽ കണ്ടെത്താവുന്നതായ എല്ലാ നിധികളും കണ്ടെത്തി അത് പരിശുദ്ധ സഭയ്ക്കും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി സംഭാവന ചെയ്തവരത്രേ ഈ പിതാക്കന്മാർ. അലച്ചിലിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഫലമായി വിലയേറിയതായ മുത്തുകൾ തങ്ങൾ ജനിച്ചതായ സഭയ്ക്കും വളർന്നതായ സമൂഹത്തിനും നൽകി ഏറ്റവും ശ്രേഷ്ഠമായ മുത്തിൻ്റെ വിലയെക്കുറിച്ച് മറ്റുള്ളവർക്ക് നല്ല ബോധം വരുത്തുവാൻ പര്യാപ്തരായിരുന്ന വിജ്ഞാനികളായ ഗുരുക്കന്മാർ, ജീവൻ്റെ തിരുനാളം കെട്ടുപോയാലും അവശേഷിക്കുന്ന ഒരു വെളിച്ചം ലോകാവസാനത്തോളം ഉണ്ട് എന്ന് മലങ്കര സഭയുടെ അരുമ സന്താനങ്ങളെ എപ്പോഴും ഓർപ്പിക്കുന്ന ദൈവത്താൽ നിയോഗിതരായ അഭിമന്യരായ പിതാക്കന്മാർ, സഭാ ജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവ്യദാസ് ത്രിവേദിയും ഡൽഹി ഭദ്രാസന മെത്രാപോലിത്തായി കാലം ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയോസ് ത്രിവേദിയും, പിതാക്കന്മാരോടായ സംസർഗവും അവരുടെ ഓർമ്മയും വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എളിയവരായ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സഭയിലെ വൈദിക മേലധ്യക്ഷന്മാരുടെ അറിയിപ്പുകൾ, പ്രത്യേകിച്ച് കൽപ്പനകൾ പോസ്റ്റൽ മാർഗം വരുന്നതായ സമയത്ത് അത് പൊട്ടിച്ച് അതിനകത്തെ ഉള്ളടക്കം മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് ഒരു നിമിഷം കണ്ണടച്ചതിൽ മുത്തുന്ന പതിവുണ്ടായിരുന്നു. ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് കാണുവാനുള്ളതായ ഭാഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ഹൈവേലി സഭയിലെ ക്രിസ്തുവിൻ്റെ ഭൂതാശാപനമായ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു മേൽപ്പട്ടക്കാരനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിമർശനം നടത്തിയാൽ നീറുന്ന ഹൃദയമുള്ളവരായിരുന്നു ഒരു കാലത്ത് ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങൾ. ഈ പിതാക്കന്മാർ ആന്തരികമായ ജീവൻ കൂടുതലായിട്ട് പ്രദാനം ചെയ്യുവാൻ തക്കതായ അതിന് പര്യാപ്തമായ പാഠങ്ങളാണ് നമ്മെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച പിതാക്കന്മാരുടെ ജീവിതം ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ എളിയവരാണെങ്കിലും നന്മയായിട്ടുള്ളത് നല്ലതായിട്ടുള്ളത് നിശ്ചയമായിട്ടും പുറത്തു വരും, സംശയമില്ല. ഒരു വ്യക്തിയുടെ അജ്ഞാന കാലഘട്ടത്തിൽ ദൈവം അകലെയാണ്. എന്നാൽ അത് മാറി ദൈവസാന്നിധ്യം എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. അത് അനുഭവത്തിൽ അറിഞ്ഞ പിതാക്കന്മാരുള്ള സംസർഗം ദൈവത്തെ നമുക്ക് സമീപസ്ഥനാക്കി തീർക്കുകയാണ്. ഉറച്ച ദൈവവിശ്വാസത്തിലും ശുഭാപ്തി വിശ്വാസത്തിലും മറ്റുള്ളവരുടേതായ വിശ്വാസത്തിലും വളരുവാൻ ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ സംസർഗം നമ്മെ വളരെ സഹായിക്കുന്നു.
ദൈവത്തിൻ്റെ ഉണ്മയുടെ ഭാഗമാണ് വിശുദ്ധി, പ്രകാശം, അതുപോലെ തന്നെ ദിവ്യമായ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ. ദൈവസാന്നിധ്യത്തിൽ ദൈവസാന്നിധ്യ ബോധ്യം ഉള്ളപ്പോൾ മാത്രമാണ് ഹൃദയം മൃദുലമായിട്ട് തീരുന്നത്. മരിച്ചവന് ജീവൻ, ജീവിതം സാധ്യമാണെന്നുള്ളതായ സുബോധവും ആ സമയത്ത് ഉണ്ടാകുന്നു. അതായത് ഓരോ ദിവസവും നാം സ്വീകരിക്കേണ്ടതും സ്വയം പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതുമായ രൂപാന്തരത്തിൻ്റെ അനുഭവം, മാനസാന്തരം ആകുന്ന അനുഭവം ഈ പിതാക്കന്മാരുള്ളതായ സംസർഗത്തിൽ നിശ്ചയമായിട്ടും തെളിഞ്ഞ ഹൃദയത്തോടെ ഈ പെരുന്നാളുകളൊക്കെയും കൊണ്ടാടുന്നവർക്ക് ലഭിക്കുന്നുണ്ട്, സംശയമില്ല. നമ്മുടെ കാനോനിക നമസ്കാരം പരിശോധിച്ചാൽ അനുതാപത്തിൻ്റെതായ അപേക്ഷകൾ എവിടെയെല്ലാം ഉണ്ടോ അതിന് തൊട്ട് മുമ്പിലായിട്ട് പുണ്യപിതാക്കന്മാരുള്ളതായ സ്തുതിപ്പുകളുടെ ഭാഗമാണ് കാണുന്നത്. ഉദാഹരണത്തിന് വ്യാഴം സന്ധ്യ, മനവരാശിക്കായി ജീവനെ എന്തുന്ന വ്യവാരികളാം പരിശുദ്ധന്മാരെ ശ്ലോമോ. തീരുന്നില്ല. പഴയ നിയമത്തിൻ്റെ ഒരു പ്രതിനിധി പ്രളയത്തിൻ നാളിൽ നീതിവരൻ നോഹ, പുതിയ നിയമത്തിൻ്റെ പ്രതിനിധി മാർത്തോമാ ശ്ലീഹ നിൻ പ്രഭ കണ്ടൻചി, അതിനുശേഷമാണ് നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. താഴേക്ക് പോവുകയാണ് അവസാനം. അൻപുടയോനെ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയ്യോ മറ്റൊരു വാതിൽ. അല്പം ഉയർന്ന സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് ആകാശം തൊടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകുമെന്ന് മനസ്സിൽ കരുതിയതായ ഒരു പ്രായമുണ്ട്. ഏതാണ്ട് ഇതുപോലെയാണ് മലങ്കര സഭയുടെ പിതാക്കന്മാരുടെ ജീവിതത്തെ വിലയിരുത്തി സംസാരിക്കുവാൻ മുതിരുന്നത്. ഉയരത്തിൽ എത്രമാത്രം കയറിയാലും ആകാശത്തെ തൊടുക എന്നുള്ളത് സാധ്യമല്ല. ഒരു വ്യക്തി ജീവിതത്തിൻ്റെ മഹത്വം അറിയുവാൻ സാധിക്കുന്നത് ആ വ്യക്തി ജനിച്ചപ്പോൾ കുടുംബത്തോട് ബന്ധപ്പെട്ടും സഭയോടും സമൂഹത്തോടും ബന്ധപ്പെട്ടുള്ള ശൂന്യത എന്താണെന്ന് മനസ്സിലാകുമ്പോഴും ആ വ്യക്തി ലോകജീവിതത്തോട് വിട പറയുമ്പോൾ ആ ശൂന്യത എപ്രകാരം മാറി പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് വിലയിരുത്തുമ്പോഴാണ് രണ്ട് പിതാക്കന്മാരുടെയും ജീവിതത്തിൽ അത് വളരെ അന്വർത്ഥമാകുകയാണ്, സംശയമില്ല. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നുവെന്ന് ആ ദൈവസഭയുടെ പ്രതിനിധിയായിട്ട് പത്രോസ് ലീഹ ഏറ്റുപറഞ്ഞപ്പോൾ യോനായുടെ പുത്രനായ ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. ഈ രണ്ട് പിതാക്കന്മാരും അസാധാരണമായ ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു. ആത്മാവിൽ ദൈവനിയോഗം അറിഞ്ഞ് അവർ ദർശനമുള്ളവരായി ജീവിച്ചു. അവരുടെ ദർശനം ലോകത്തിനും സഭയ്ക്കും കാഴ്ചവെച്ച പുണ്യപുരുഷന്മാർ. വിശപ്പടക്കുവാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു വ്യക്തി വന്ന് യാചിക്കുമ്പോൾ കേവലം ഒരു നേരത്തെ ആഹാരം മാത്രം കൊടുക്കാതെ ആ വ്യക്തിക്കും കുടുംബാംഗങ്ങൾക്ക് മുഴുവനായും തലമുറകൾ കഴിയുവാനുള്ളതായ വക ഉണ്ടാക്കി നൽകിയും അതിനുള്ളതായ സാഹചര്യം ക്രമീകരിച്ചു കൊടുക്കുന്നതിനും തുല്യമായിരുന്നു ഈ രണ്ട് പിതാക്കന്മാരുടെയും ജീവിതം. സഭാ ജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ്, അദ്ദേഹത്തോടുള്ളതായ ആ പരിശുദ്ധ പിതാവിനോടുള്ളതായ ആദരവ് പ്രമാണിച്ച് വളരെ വിദൂരയിൽ നിന്നും പലരും ഇവിടെ ആഗതരായിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ഉള്ളതായ ഇടവുകളിൽ അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തുള്ളതായ ഇടവുകളിൽ കേരളത്തിൻ്റെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരോട് വലിയ സ്നേഹവും ആദരവും അറിയാതെ തന്നെ തോന്നും. അതിലൊരു സ്ഥലമാണ് കുന്നംകുളം എന്നുള്ളത്. കുറിച്ചി, കുന്നംകുളം, പരുമല ഈ സെമിനാരിയുടെ ക്യാമ്പസിന് ചുറ്റുമുള്ളതായ സ്ഥലങ്ങൾ, ഇതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെയും വരുന്നവരോട് പ്രത്യേകമായിട്ടുള്ള ഒരു ആദരവ് ആയിരം ആയിരം കിലോമീറ്റേഴ്സ് അങ്ങേപ്പുറത്ത് പോയാലും ഉണ്ടാകും. അത് മറ്റൊന്നുമല്ല ഈ പുണ്യപിതാക്കന്മാരുടെയൊക്കെയും പാദസ്പർശനമേറ്റ ഭൂമിയിൽ നിന്നും വരുന്ന സഭയുടെ അനുവസന്താനങ്ങൾ എന്നുള്ള നിലയിലാണ് അവരോടൊക്കെയും ആദരവ് തോന്നുന്നത്. സഭയുടെ അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് സംഭാവന നൽകുവാൻ
പുലിക്കോട്ടിൻ്റെ പുലിക്കോട്ടിൽ ഭാവിനി കുന്നംകുളത്ത് നിന്നും പുലിക്കോട്ടിൽ ജോസമ്മാർ ദീപനാശുശ്രീവിന് ഉന്നമനം സാധിച്ചു. ഈ സെമിനാരി, ഈ പഠിത്ത വീട് സെമിനാരിയും അതിനോട് ചേർന്ന 16 ഏക്കർ സ്ഥലവും ആദ്യത്തെ പിതാവ് സഭയ്ക്ക് കാഴ്ചവെച്ചുവെങ്കിൽ രണ്ടാമത്തെ പിതാവ് എം ഡി സെമിനാരിയും അതിനോട് ചേർന്ന സ്ഥലങ്ങളും പരിമല സെമിനാരിയുടെ വസ്തുക്കളും സഭയ്ക്ക് വേണ്ടി നേടിത്തന്നതായ പിതാവായിരുന്നു എന്നുള്ളത് ചരിത്രം ഉദ്ഘോഷിക്കുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും സഭയുടെ പുരോഗമനത്തിന് സമർപ്പണ മനോഭാവം തികഞ്ഞ വൈദികരെയും ദർശനം കണ്ടുകൊണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി പുലിക്കോട്ടിൽ തിരുവേനിയിൽ അക്ഷീണ പരിശ്രമം ചെയ്തതിൻ്റെ ഫലമായി നാം ഈ കൂടിയിരിക്കുന്ന സ്ഥലം പരിശുദ്ധ സഭയ്ക്ക് അഭിമാനകരമായി ലഭിച്ചു. അന്നത്തെ കാലഘട്ടത്തിലുണ്ടായ വിശ്വാസപരമായ കോട്ടങ്ങൾക്കെതിരെ ഒരു കൊടുങ്കാച്ച് പോലെ ആഞ്ഞടിച്ച് അദ്ദേഹം വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഒരു നെടും കോട്ടയായിട്ട് നിലകൊണ്ടു. ജീവിതകാലം മുഴുവൻ അവന്റെ പിതാവ് ഒരു ശ്രേഷ്ഠ ഗുരുവായി ഒരു ശ്രേഷ്ഠ മൻപാനായി സഭയെ ശുശ്രൂഷിച്ചു. തെക്കെന്നോ വടക്കെന്നോ വ്യത്യാസമില്ലാതെ പൊതുവീക്ഷണത്തോടെ സഭയ്ക്ക് വേണ്ടി രാവുകൾ അധ്വാനം ചെയ്ത ജീവിതം പുലിക്കോട്ടിൽ തിരുവേനിയുടെ ജീവിതം ആരംഭിച്ച കാലഘട്ടത്തിൽ അന്നത്തെ അറിയപ്പെട്ടതായ ഏതാണ്ട് 65 പ്രധാന പള്ളികളിൽ സുറിയാനി ലിപിയിൽ കൈയെഴുത്ത് ആയിട്ട് സൂക്ഷിച്ചിരുന്നതായ ഏവൻഗേലിയോൻ പുസ്തകവും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ സുറിയാനി പാണ്ഡിത്യം ലഭിച്ചതായ ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠർ സുറിയാനിയുടെ എഴുതപ്പെട്ടതായ ഏവൻഗേലിയോൻ പരിഭാഷപ്പെടുത്തി വായിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്തു എന്ന് അന്ന് കേരളം സന്ദർശിച്ച ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനോൻ്റെ എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. 1811 മലയാളത്തിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്തി ബോംബെയിലെ കുരിയർ പ്രസ്സിൽ അത് പ്രിന്റ് ചെയ്ത് ആദ്യമേ 100 കോപ്പികൾ കേരളത്തിൽ എത്തിക്കുവാൻ ബുക്കാനോൻ സാഹിബിന് സാധിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിൽ അനേക വർഷങ്ങൾ രാവകൾ വ്യത്യാസമില്ലാതെ അധ്വാനിച്ചതായ ഒരു ചരിത്രമുണ്ട്. അത് മറ്റാരുമായിട്ടും ബന്ധപ്പെട്ടതല്ല. സഭാ ജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപനാശുശ്രീയുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രകാരന്മാർ ചിലർ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം സുഖിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് കായംകുളത്ത് ഫിലിപ്പോസ് ത്രമ്പാശൻ അത് തർജ്ജമ ചെയ്തു എന്ന് പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രസ്താവയോഗ്യമത്രേ. 1710 അംഗീകരിക്കപ്പെട്ടതായ ലോകഭാഷകളിൽ വിശുദ്ധ വേദപുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. മറ്റു മതങ്ങളെ പരിഷ്കരിക്കുവാനും മറ്റു മതങ്ങളെ നവീകരിക്കുവാനും വേദപുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുന്നതിനായിട്ട് അവിടെയൊക്കെയും സാധിച്ചിട്ടുണ്ട്. 1700 ആണ്ടിനും 1832 ഇടയ്ക്കുള്ളതായ കാലയളവിൽ ഭാരതത്തിലെ വിവിധ ഭാഷകളിൽ 37 ഭാഷകളിൽ വിശുദ്ധ വേദപുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ചരിത്രരേഖകൾ കാണുന്നുണ്ട്. ക്രിസ്തുമതവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഭാരതത്തിലുള്ളവരിൽ നവോത്ഥാനം ഉളവാക്കിയത് ബ്രിട്ടീഷുകാർ ചെയ്തതായ വലിയ ഒരു സംഭാവനയായി ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ സന്ദേശങ്ങളുടെ പ്രവാഹത്തിൽ നിന്നാണ് ഭാരത നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട 3 പ്രവാചകന്മാരായ രാജാ റാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി എന്നിവർക്ക് പ്രധാനമായിട്ടും ദിശാബോധം ലഭിച്ചത് എന്നത് ചരിത്രം സാക്ഷിക്കുന്ന വസ്തുതയാണ്. വിശുദ്ധ വേദപുസ്തകം ശരിയായിട്ട് മനസ്സിലാക്കുവാൻ രാജാ റാം മോഹൻ റോയ് എബ്രായ ഭാഷയും വളരെ കഠിനാധ്വാനം ചെയ്ത് ഗ്രീക്ക് ലാംഗ്വേജും പഠിച്ചതായിട്ട് പല ഭാഗത്തും നമുക്ക് വായിക്കുവാൻ തക്ക രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുന്നംകുളത്ത് എത്തിച്ചേർന്ന ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനെ സന്ദർശിച്ച പുലിക്കോട്ടിൽ തിരുമേനിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ
സൗമ്യ ചന്ദനപ്പള്ളി എഴുതിയ മലങ്കര സഭാപിതാക്കന്മാർ എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. പുലിക്കോട്ടൻ തിരുവിനെക്കുറിച്ച് ഡോക്ടർ ബുഖാനൻ എഴുതിയതാണ്. അവിടുത്തെ പാപ്പ എന്നെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം വൃത്തിയുള്ള നിലയങ്കി ധരിച്ചിരുന്നു. നല്ല രൂപലാവണ്യമുള്ള ഒരു പരമഭക്തനാണ് അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ മുഖഭാവിൽ സംസാരിച്ച് ആശയവിനിമയം ചെയ്യുവാൻ സാധിച്ചുവെന്നത് ഒരത്ഭുതമായി ഞാൻ കരുതുന്നു. അടുത്തത് കേണൽ മൺറോയുടെ സാക്ഷ്യം. തപോനിധിയായ അദ്ദേഹത്തിന് രോഗശാന്തി വരവും മറ്റനവധി നൽവരങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പലരും സാക്ഷിച്ചിട്ടുണ്ട്. ഒരു രോഗിയുടെ ശിരസിൽ അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം ലഭിക്കുക പതിവാണെന്ന സിദ്ധന്റെ ദൈവത്തെ പുകഴ്ത്തി പലരും പറയുന്നുണ്ട്. 1991 ഒക്ടോബർ 31 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഭാ സുനോദോസ് സോഫിയ സെൻട്രലിൽ കൂടിയതായ സുനോദോസ് വന്യപിതാവിൻ്റെ ജീവിതത്തെയും നേട്ടങ്ങളെയും പരിഗണിച്ച് സഭാ ജ്യോതിസ് എന്ന ഉത്തമമായ നാമം നൽകി ആ വന്യപിതാവിനെ ആദരിച്ചു. രണ്ടാമത് ഇന്നത്തെ സ്മരിയ പുരുഷനായിരിക്കുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് വിശാലമായ ഒരു കടൽ കണ്ടുകൊണ്ട് അതിൻ്റെ തീരത്തേക്ക് വന്ന് കൈക്കുമ്പിളിൽ അല്പം വെള്ളമെടുത്ത് കുടിക്കുന്നതിനോട് ഉപമിക്കുവാനേ തുലനം ചെയ്യുവാനേ എളിയവനായി എനിക്ക് സാധിക്കുകയുള്ളൂ. ഡൽഹി ഭദ്രാസനം രൂപം കൊള്ളുന്നതിന് മുൻപ് ദൈവനിയോഗം അതിൻ്റെ ഒരു 5 വർഷം മുമ്പ് ബാഹ്യകേരളം ഒന്നായിരുന്ന സമയത്ത് ബാഹ്യകേരളത്തിലെ വൈദിക ശുശ്രൂഷയിൽ വ്യാപൃതനാകുവാൻ എന്നെ അനുവദിച്ചു. ഡൽഹി ഭദ്രാസനം രൂപം കൊണ്ട കാൽ തുടങ്ങി 1996 വന്ദനായ പിതാവ് കാലം ചെയ്തതിനു ശേഷം 2 വർഷം കൂടെ ആ ഭദ്രാസനവുമായിട്ട് ബന്ധപ്പെടുവാനും സാധിച്ചു. 1966 വൈദിക സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥിയായിട്ട് ചേർന്ന നാൾ തുടങ്ങി അടുത്തറിയുവാനും വളരെ വിശാലമായ ആ ജീവിതം അതിൻ്റെ ഒരു അംശം ലക്ഷത്തിലൊരംശം മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഒരു നല്ല മാതൃകാ അധ്യാപകൻ. അന്ന് ബഹുമാനപ്പെട്ട പോൾ വർഗീസ് അച്ഛൻ എന്ന നിലയിൽ വൈദിക സെമിനാറിൻ്റെ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്ത് ഇവിടെ കഴിയുമ്പോൾ ആഴ്ചയിൽ 5 ദിവസം അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിൽ എടുക്കുമായിരുന്നു. ഇത്രയും വിദേശ യാത്രകൾ അവസാന കാലഘട്ടമായപ്പോഴേക്കും ഉണ്ടായതുപോലെ ആ പ്രാരംഭ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. വർഷിപ്പ്, ചർച്ച് മിനിസ്ട്രി, സാക്രമെൻസ്, ഗ്രീക്ക് ലാംഗ്വേജ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് സെൻറ് ജോൺസ് ഗോസ്പൽ ഇൻ ഗ്രീക്ക്, ഇതായിരുന്നു അടിസ്ഥാനപരമായ വിഷയങ്ങൾ. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനായിട്ട് വരുമ്പോൾ ആകെയുള്ള സമയത്തിൻ്റെ 3/3 സമയം അദ്ദേഹം വിഷയം അവതരിപ്പിച്ച് പഠിപ്പിക്കുമായിരുന്നു. ബാക്കി 3/2 സമയങ്ങൾ വളരെ സാവകാശത്തിൽ അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുവാൻ തക്കവണ്ണം പറഞ്ഞു തരുമായിരുന്നു. നോട്ട്സ് എഴുതിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ വേണ്ടതായ വിശദീകരണം ആവശ്യമെങ്കിൽ അതും വളരെ ഭംഗിയായ നിലയിൽ വിദ്യാർത്ഥി ശിശു സമൂഹത്തിൻ്റെ സംശയം തീർത്തുകൊണ്ട് ക്ലാസ് പര്യവസാനിക്കുമായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാലം ചെയ്ത ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ബൈബിൾ പഠനങ്ങൾ ലോക പ്രശസ്തങ്ങളാണ്. അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് ബൈബിൾ പ്രഭാഷണങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ മീറ്റിംഗ് 1 ആഴ്ച നടന്ന കാലഘട്ടത്തിലും എംപറർ ഹെയ്ലി സെലാസിയുടെ ഭാരത സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം അക്കമ്പനി ചെയ്തതായ സമയങ്ങളിലും അതേ തുടർന്നുള്ളതായ ഏതാനും മാസങ്ങളിലും വന്യതിരുമേനിയുടെ സാന്നിധ്യം ഡൽഹിയിലും പരിസരത്തും ഉണ്ടായിരുന്നു. അന്ന് ഒരു ചരിത്ര സംഭവമുണ്ടായത് അന്ന് നമുക്ക് ഡൽഹിയിൽ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനസ് ISBTയുടെ അടുത്തുള്ള കാശ്മീരി ഗേറ്റിൽ ഉള്ള സെൻറ്റ് ജെയിംസ് പള്ളിയിലാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. മാത്യൂസ് പ്രധാൻ ബാബ തിരുമനസ്സുകൊണ്ട് മാത്യൂസ് ദ്വിതീയൻ ബാബ തിരുമനസ്സുകൊണ്ട് കൽക്കട്ടയിൽ നിന്നും മാസത്തിലൊരിക്കൽ ഡൽഹിയിൽ വന്ന ശുശ്രൂഷ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന കാലഘട്ടം സെൻറ്റ് ജെയിംസ് പള്ളിയിൽ
ബഹുമാനപ്പെട്ട പോൾ വർഗീസത്തിന് പ്രസംഗിക്കുന്നുണ്ടെന്നറിഞ്ഞ് മലങ്കര സഭാംഗങ്ങൾ മാത്രമല്ല കേരളത്തിൽ നിന്നും അവിടെ അന്ന് ജോലി സംബന്ധിച്ച് എത്തിച്ചേർന്നിട്ടുള്ളവരും ജോലിയിലായിരിക്കുന്നവരുമായ എല്ലാ സ്ത്രീ പുരുഷന്മാരും സെന്റ് ജെയിംസ് പള്ളിയിൽ ആഗതരായി. പള്ളിയകത്ത് നിൽക്കുവാനോ ഇരിക്കുവാനോ പോലും ഇടമില്ലാതെ സെന്റ് ജെയിംസ് പള്ളിയുടെ രണ്ട് വശങ്ങളിലായിട്ട് അതിൻ്റെ മുറ്റത്ത് നിലകൊള്ളുന്ന ഒരാവശ്യമാണെന്ന് വേണ്ടിയിരുന്നത്. ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ കുർബാന കഴിഞ്ഞ സമയത്ത് ധൂപകുറ്റികൾ അർപ്പിച്ചതായ കുന്തിരിക്കത്തിൻ്റെ പുക തുറന്നു കിടന്നതായ വാതിലുകളും ജനലുകളും വഴി അത് പുറത്തേക്ക് പോയപ്പോൾ വലിയ നിശ്ചയമില്ലാത്തതായ നോർത്ത് ഇന്ത്യക്കാരായിട്ടുള്ളവർ, ഡൽഹിയിലുള്ളവർ ഒന്നിലധികം ആളുകൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, സെന്റ് ജെയിംസ് പള്ളിക്ക് തീപിടിച്ചു, അത് അഗ്നിക്കിരയായി എന്നും വിളിച്ചു പറഞ്ഞു. പ്രധാനപ്പെട്ട ദരിയാഗഞ്ച് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നും വലിയ ആരവത്തോടെ ഫയർ എഞ്ചിൻസ് ഒന്നിനു പുറകെ ഓരോന്നുമായിട്ട് സെന്റ് ജെയിംസ് പള്ളിയുടെ മുറ്റത്ത് വന്ന് നിന്നു. ഏതായാലും വെള്ളം അടിക്കുന്നതിന് മുൻപ് അവിടുത്തെ അന്തരീക്ഷം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുവാനും അവർ ശാന്തമായിട്ട് തിരിച്ചു പോകുന്നതിനായിട്ടും സാധിച്ചത് ഡൽഹിയിലെ സഭാംഗങ്ങൾ ഇന്നും പ്രായമുള്ളവർ ഓർത്ത് അടുത്ത തലമുറയോട് പറയുന്നുണ്ട്. വേദപുസ്തകം പഠിപ്പിക്കുക എന്നത് ആവേശകരമായ ഒരു ദൗത്യമായിരുന്നു പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക്. ഭദ്രാസന മെത്രാപൊലീത്ത ആയതിനു ശേഷം ഡൽഹിയിൽ ഉള്ളപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് അദ്ദേഹം ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമായിട്ട് സംസാരിക്കുമ്പോൾ ആമുഖമായിട്ട് പറയുന്നതായ ആ രണ്ട് മൂന്ന് വാചകങ്ങളിൽ അതിൻ്റെ മെയിൻ തീം കണ്ടൻസ് മരണം വരെ മറക്കുവാൻ പാടില്ലാത്ത രീതിയിൽ മുന്നമേ അറിയിക്കുമായിരുന്നു. കടങ്കഥകളോ പഴയ മുത്തശ്ശി കഥകളോ ഒന്നും പറഞ്ഞ സമയം പാഴാക്കിയില്ലായിരുന്നു. ഉദാഹരണത്തിന് 10 കന്യമാരുടെ ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ ആമുഖത്തിൽ തന്നെ പറയും, ഓഫൺ വൺ റിയലൈസസ് ദ ഫാക്ട് വെൻ ഇറ്റ് ഈസ് ടു ലേറ്റ്. അത് ഉടൻ തന്നെ വൈദികർ ഹൈമേനികളെ കേൾക്കുന്നവരുടൻ തന്നെ കുറിച്ചെടുക്കും. ഒരു ബൈബിൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൂടുതൽ ഊർജവും വളരെ സംതൃപ്തിയും കളിയാടിയിരുന്നത് നൂറുകണക്കിന് ഹൈമേനികൾക്ക് പോലും അത് നേരിട്ട് അനുഭവവേദ്യമാക്കുന്നതിന് സാധിച്ചിട്ടുള്ളതായ കാര്യമാണ്. വേദപുസ്തകത്തിൻ്റെ മൂലഭാഷകൾ, സമകാലീന ലോകത്തിൻ്റെ ചിന്താധാരകൾ, ഓർത്തഡോക്സ് പാരമ്പര്യത്തിൻ്റെ സ്രോതസ്സുകൾ എന്നിവയെല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ട് തിരുവേനി നടത്തിയിരുന്ന പ്രസംഗങ്ങൾ കേൾവിക്കാരുടെ ബുദ്ധിക്കും അതുപോലെ തന്നെ ഹൃദയത്തിനും അസുലഭ വിരുന്നുകളായിരുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ ഈ നിമിഷങ്ങളിലും ധന്യതയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരാധനയെക്കുറിച്ച് പറഞ്ഞാൽ ആർക്കും അനുകരിക്കുവാൻ പാടില്ലാത്തതായ ശബ്ദം. അത് സെമിനാരിയിലായിരുന്ന സമയത്തും ഏത് ഇടവകയോട് ബന്ധപ്പെട്ട് ചെന്നാലും നമ്മുടെ വൈദ്യ സെമിനാരിയിലെ സ്റ്റുഡൻസിനൊക്കെയും ഒരുവിധപ്പെട്ടവരുടെയൊക്കെ ശബ്ദം അനുകരിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ തിരുമേനിയുടെ ശബ്ദമാധുര്യമല്ല, അതിലുപരിയായിട്ട് ആ ശബ്ദ ഗാംഭീര്യം. വന്ന് തിരുമേനി ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത് അത് നടത്തുമ്പോൾ ആദ്യാവസാനം സംബന്ധിക്കുന്നവർ പോലും ഒരു നിമിഷം പോലും അവരുടെ മനസ്സ് പതറാതെ പിടിച്ചു നിർത്തുന്നതായ ശബ്ദം. എവൻഗേലിയിലൊക്കെയും വായിക്കുമ്പോൾ മനുഷ്യാവതാര വ്യാപാര കാലഘട്ടത്തിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വായിക്കുന്ന ഭാഗങ്ങൾ പലപ്പോഴും അതിൻ്റെ റഫറൻസ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പറയുമായിരുന്നു. അതിനുശേഷം വായന ആരംഭിക്കും. നമ്മുടെ കൺമുണ്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യാവതാര കാലത്ത് സംഭവിച്ച അതേ കാര്യം കൺമുമ്പിൽ സംഭവിക്കുന്നതുപോലെ അനുഭവപ്പെടുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഉദാഹരണം മാത്രം ഓർപ്പിക്കട്ടെ. നാലാളുകൾ ചുമന്നുകൊണ്ട് വന്ന പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ചയുടെ വായന, നൂറുകണക്കിന് ആളുകൾ ദുബായ് പള്ളിയിൽ അത് കേട്ടതായ സമയത്ത് അവിടെ കൂടിയിരുന്നതായ പുരുഷാര നിമിത്തം അകത്ത് പ്രവേശിക്കുവാൻ വഴി കാണാഞ്ഞ് യേശുതമ്പിനാൻ ഇരുന്നിരുന്നതായ പുരയുടെ മേൽത്തട്ട് ഇളക്കി പക്ഷപാത രോഗിയെ കീഴ്പോട്ടിറക്കി എന്നുള്ള ഭാഗം വായിച്ചപ്പോൾ ദേവാലയത്തിൽ കൂടിയിരുന്ന ഒട്ടുമുക്കാൽ ആളുകളും പള്ളിയുടെ റൂഫയിലോട്ട് നോക്കി പക്ഷപാത രോഗി ഇറങ്ങി വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു നിമിഷം പോലും
ഗ്രിഗോറിയോസ് ഒരുമിനിക്ക് പാടായിരുന്നില്ല. ഭദ്രാസനം രൂപകം കൊണ്ടതിന് ശേഷം ഏതാണ്ട് 4 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തമായിട്ട് ഒരു കാറ് ഓടിക്കുവാൻ തക്ക രീതിയിൽ ഭദ്രാസനത്തിന് സ്വന്തമായിട്ടുണ്ടായത്. കാരണം മറ്റൊന്നുമല്ല, അത് മറ്റുള്ളവരെ അല്പം പോലും ബുദ്ധിമുട്ടിക്കാതെ സൗകര്യമായിട്ട് പാർക്ക് ചെയ്യുന്നുള്ള സ്ഥലം ഒന്നാമത് വേണം. ദിവ്യരുടെ അരമനയുടേതായ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ആദ്യത്തെ 3-4 വർഷങ്ങളിൽ വന്യ തിരുമനസ്സുകൊണ്ട് യാത്ര ചെയ്തത് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ DTC ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളിലും പ്രൈവറ്റ് കമ്പനികളുടെ ചാർട്ടേഡ് ബസ്സിലും പലപ്പോഴും സമയം ലാഭിക്കുവാൻ തക്കവണ്ണം എളിയ വൈദികരുടെ സ്കൂട്ടറിൻ്റെ പിന്നിൽ വിരുന്നുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലുള്ളവർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഒരുമിനിക്ക് സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന കാഴ്ച അത് കണ്ടു കാണുന്നതിന് ഇടയില്ല. അന്ന് ഡൽഹി ഓർത്തഡോക്സ് കത്തീഡ്രലിനോട് ബന്ധപ്പെട്ട് 10-ൽ താഴെ ആളുകൾക്ക് മാത്രമേ കാറുകൾ 4-വീലേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1,100 പേർക്ക് രാജകീയമായ രീതിയിൽ അന്നത്തെ ഫോറിൻ മണി മാത്രം കൊടുത്ത് ബുക്ക് ചെയ്യാവുന്ന ചേതക്, ബജാജ് ചേതക്, വലിയ ഒരു പ്രിസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് ചരിച്ചു വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കയറി പോവുകയൊക്കെ എന്നുള്ളത്. എന്നാൽ ഇന്ന് കാലഘട്ടമൊക്കെയും മാറി. പലപ്പോഴും വിമാനയാത്രയുടേതായ അവസരത്തിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒരരമണിക്കൂർ ലേറ്റാണ് ഫ്ലൈറ്റ് എന്ന് മനസ്സിലായാൽ ഒരു നിമിഷവും അവിടെയും പാഴാകുകയില്ല, ഒട്ടും ആകുലചിത്തനാകുകയില്ല. സൗകര്യമായിട്ട് ഒരു കസേരയിൽ പാസഞ്ചേഴ്സ് ലോഞ്ചിൽ തന്നെ ഇരുന്നുകൊണ്ട് തിരുമേനിയുടെ ബ്രീഫ് കേസ് മടിയിലോട്ടെടുത്ത് വെച്ച് ഫയൽ തുറന്ന് ജോലി ആരംഭിക്കും, എന്തെങ്കിലും എഴുതുന്നതിനായിട്ട് ആരംഭിക്കും. അതുപോലെ തന്നെ യാത്രകളൊക്കെയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നേരത്തെ ഫ്ലൈറ്റ് എത്തുകയാണെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നവർ അവർ കാറും കൊണ്ട് ആ സമയത്തവിടെ ചെന്നില്ലെങ്കിൽ തന്നെയും അവിടെ ഇരിക്കുന്ന സമയം ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്, എത്രയും വേഗം വരണമെന്ന് ആരെയും നിർബന്ധിക്കുകയില്ലായിരുന്നു. അവിടെ ഇരുന്ന് ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന തിരുമേനിയെ വളരെ വിദൂരയിൽ തന്നെ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ കാണുന്നതിനായിട്ട് പല വൈദികർക്കും അന്നും അവസരം ലഭിച്ചിട്ടുണ്ട്. വൈദികരെ പുറത്ത് വീഴ്ച ചെയ്യുമ്പോൾ ഇടയ്ക്ക് എഴുതുന്നതിനിടയ്ക്ക് അദ്ദേഹം തല ഉയർത്തി നോക്കുമ്പോൾ ആരെയെങ്കിലും കാണുന്നെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് കൈ കാണിക്കും. എങ്കിലും തിരുമേനിയുടെ വർക്ക് തീർന്നതിന് ശേഷം മാത്രമേ എയർപോർട്ട് വിട്ട് പുറത്തേക്ക് വരികയുള്ളൂ. വിദേശയാത്രയ്ക്ക് വേണ്ടിയൊക്കെയും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എളിയ വൈദികരോട് പലപ്പോഴും ആവർത്തിച്ച് ഓർപ്പിക്കുമായിരുന്നു, ഒടുവിലത്തെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കരുത്. വളരെ ബുദ്ധിയോടെ ചില വൈദികർ അങ്ങോട്ട് അഭിപ്രായം പറയും, തിരുമേനി അടുത്ത ദിവസം മാത്രമല്ലേയുള്ളൂ പ്രോഗ്രാം, ഈ ടിക്കറ്റ് ഇത് ക്യാൻസൽ ചെയ്തിട്ട് 5 മണിക്കൂർ കഴിയുമ്പോൾ ലുഫ്താൻസ ഫ്ലൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ KLM ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നെവർ ഐ വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ചാൻസ് ജീവിതത്തിൻ്റെ വലിയൊരു തത്വമായിരുന്നു. ആദ്യം കിട്ടുന്ന അവസരം 100% വിനിയോഗിക്കുക എന്നുള്ളത് അദ്ദേഹം ശിഷ്യവൃന്ദത്തിനും തന്നോട് ബന്ധപ്പെടുന്നവർക്കൊക്കെയും കാണിച്ചു തന്നായ വലിയ ഒരു പാഠമായിരുന്നു. ഉള്ളതുപോലെ തന്നെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന രീതി പോലെ തന്നെ ഒരിക്കലും തൻ്റെ ഓഫീസോ ഡൽഹി ഭദ്രാസനത്തോട് ബന്ധപ്പെട്ട ഓഫീസ് മുറികൾ അഥവാ അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറികൾ ഇതൊന്നും അകത്തു നിന്നും ഒരു സമയത്തും ലോക്ക് ചെയ്തിരുന്നില്ല. സാധാരണ ദിവസങ്ങളിലെ രാത്രി 11 മണി വരെയും വർക്ക് ചെയ്തതിന് ശേഷം കിടപ്പ് മുറിയിലേക്ക് പോയി ബെഡിൽ കിടന്നിട്ട് ഒരു പുസ്തകം വായിച്ചുകൊണ്ട് കിടക്കുന്ന കാഴ്ച, എപ്പോഴും ആ ബെഡ്റൂമിൻ്റെ പകുതി വാതിൽ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ വളരെ ദൂരെ നിന്നും ആ കാഴ്ച കാണുന്നതിനായിട്ട് സാധിക്കുമായിരുന്നു. ഭദ്രാസന അരമനയിലോട് ബന്ധപ്പെട്ടും ഭദ്രാസനത്തോട് ബന്ധപ്പെട്ടുമുള്ളതായ കാര്യങ്ങൾ അരമന സ്റ്റാഫ് അംഗങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഓരോ പേപ്പർ എടുത്തിട്ട് അവരവരുടേതായ പേരുകൾ എഴുതിയിട്ട് ആ ഓർഡർ ഓഫ് പ്രയോറിറ്റിയിൽ നമ്പർ 1, 2, 3 എന്ന് പേപ്പറിൽ വ്യക്തമായിട്ട് എഴുതിയിട്ട് അദ്ദേഹം ഓരോരുത്തരെ ഏൽപ്പിക്കുമായിരുന്നു. കൂടുതൽ സംസാരിക്കുന്നതിന് അവസരം എടുക്കുകയില്ലായിരുന്നു. തിരുമേനി തരുന്ന പേപ്പർ അത് സഹിതം പിൻ ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസ് എന്തായി എന്നുള്ളത് രേഖാമൂലമായിട്ട് തിരിച്ചേൽപ്പിക്കണമായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്ന് സന്ധിക്ക് വന്നു തരുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ മാർക്ക് റെഡിങ് കൊണ്ട് അവിടെ അടയാളപ്പെടുത്തുമായിരുന്നു. ഉള്ളിൽ അല്പം ആശങ്കയോടെയാണെങ്കിലും അതിൻ്റെ ഉത്തരം പറയാൻ നിർബന്ധമായിട്ടും വൈകിട്ടത്തെ ഭക്ഷണത്തിന് മുൻപായിട്ട് പുറത്തു നിന്നും ടെലിഫോൺ ചെയ്ത് ഇൻ്റർകോം ഉള്ളതുകൊണ്ട് അനുവാദം ചോദിച്ചിട്ട് അതിൻ്റെ
വ്യക്തമായിട്ടുള്ളതായ കാര്യങ്ങൾ അറിയിക്കുന്നതിനും വൈദികര് അകത്ത് കയറുമായിരുന്നു. താടിമീശ ചെയ്യുന്നതിനുള്ളതായ ഒരു ചീപ്പ് വാങ്ങിക്കുന്നത് തുടങ്ങി. ഏതാണ്ട് 40 ലക്ഷം രൂപയോളം ചിലവാക്കിപ്പെടുന്ന ഡൽഹി ഓർത്തഡോക്സ് സെന്റർ പണിയുന്നത് വരെയുള്ളതായ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ക്വാളിറ്റി എപ്പോഴും നോക്കുമായിരുന്നു. പണം കൈവശമില്ല എങ്കിലും ഉണ്ടെങ്കിലും താൽക്കാലത്തേക്കുള്ളതായ ചെലവിനെ കുറിച്ച് വ്യാകുലപ്പെടുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സെൻട്രൽ മിനിസ്ട്രിയുടേതായ ബിൽഡിങ്ങുകൾ രാജസ്ഥാനിൽ നിന്നുള്ളതായ പിങ്ക് കളറുള്ളതായ കോട്ടാ സ്റ്റോൺ കൊണ്ട് അതിൻ്റെ എക്സ്പോസ് സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്നത് പോലെ നമ്മുടെ സഭയുടെ ആസ്ഥാനമാണ് ഇവിടെ പണിയുന്നത്. അത് 2-3 വർഷം കൂടിയിരിക്കുമ്പോൾ പെയിന്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പ്രയാസമായിട്ട് വരും. അതുകൊണ്ട് കോട്ട സ്റ്റോൺ കൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പോസ് സ്റ്റോൺ വർക്ക് ചെയ്യണമെന്നുള്ളത് വന്യ തിരുവേണ നിർബന്ധമായിരുന്നു. അന്ന് ആ ബിൽഡിങ്ങിൻ്റെ ആ എക്സ്പോസ് ബ്രിക് സ്റ്റോൺ വർക്കിന് തന്നെ 4 ലക്ഷം രൂപയോളം ചിലവായി. ഇന്ന് ആ സ്ഥാനത്ത് ഒരുപക്ഷെ 3-3.5 കോടി രൂപ ചിലവെയ്യുന്നെങ്കിൽ മാത്രമേ അതുപോലെ സ്റ്റോൺ കൊണ്ട് അത് പൊതിയുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ പ്രത്യേകത, വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ തനിമയും പുതുമയും നഷ്ടപ്പെടാതെ നല്ല ലാളിത്യത്തോടുകൂടി അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇടവകളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് നിർദ്ദേശം ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും വരുമ്പോൾ വരുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. വന്യ തിരുമേനി അവിടെ ഉള്ളപ്പോൾ നേരിട്ട് വാങ്ങിക്കും, ഇല്ല എങ്കിൽ മദ്രാസിന് ഓഫീസിൽ കൊടുക്കും. എത്രയും നേരത്തെ തന്നെ അല്പം പോലും താമസമില്ലാതെ ബന്ധപ്പെട്ട വ്യക്തികളെ ഒക്കെയും അവരുമായിട്ട് വേണ്ട രീതിയിൽ സമ്പർക്കം ചെയ്ത് ഉചിതമായ മറുപടി ആ കത്തുകൾക്കും അപേക്ഷകൾക്കും ഒക്കെയും ലഭിക്കുമായിരുന്നു. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു ഭദ്രാസന മെത്രാപോലീത്ത എന്ന നിലയിൽ എഴുതിയിട്ടുള്ളതായ കൽപ്പനകൾ 100 കണക്കാണ്. എങ്കിലും ഒരു സാക്ഷ്യം പോലെ പറയട്ടെ, ഒരൊറ്റ കൽപ്പന പോലും ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. വന്ന തിരുമേനി കാലം ചെയ്യുന്നതിൻ്റെ ആ രാത്രിയുടെ തലേ സന്ധ്യയിൽ ഒരു പേപ്പർ പോലും തിരുമേനിയുടെ ഓഫീസ് ടേബിളിൽ പെൻഡിങ്ങിൽ ഇല്ലായിരുന്നു എന്നുള്ളത് അവിടെ കൂടിയിരുന്നായ 100 കണക്കിന് ആളുകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. വന്യ തിരുമേനിയുടെ ജീവചരിത്രം മാത്രം അൺഫിനിഷ്ഡ് ആയി ഇന്നും അവശേഷിക്കുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാം ഓർക്കുന്ന പിതാക്കന്മാരുടെ സാന്നിധ്യം അവരുടെ ജീവിതകാലത്ത് ദേവാലയ സദൃശമായിരുന്നു എന്നുള്ളത് സംശയമില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പത്രോസ്ലീഹ കേട്ടതായ ശബ്ദത്തിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കി കൂടെയുള്ളവർക്കും ആനുകാലികമായിട്ട് ജീവിതം നയിച്ചവർക്കും സ്വർഗം തുറക്കുന്നതായ താക്കോലുകൾ ഈ പിതാക്കന്മാർ അവർ കൈകാര്യം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ദൈവ നിയോഗം പരിസരത്തിൻ്റെ താക്കോലുകൾ എൻ്റെ എളിയ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. പ്രപഞ്ചം പഠിപ്പിക്കുന്ന ആ വലിയൊരു തത്വമാണ്. ഇരുമ്പിന് ഇരുമ്പിൻ്റെ നിയോഗമുണ്ട്, വെള്ളത്തിന്, അഗ്നിക്ക്, സൂര്യ പ്രകാശത്തിന്. ഇരുമ്പ് വളരെ ഭാരമുള്ളതും ഉറപ്പുള്ളതുമാണ്. എന്നാൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു അഗ്നിജ്വാല ആ ഇരുമ്പിനെ ഉരുക്കുന്നതിന് കഴിഞ്ഞേക്കും. അഗ്നി ശക്തിയുള്ളതാണെന്ന് തോന്നും. കൈക്കുമ്പിളിലെ വെള്ളം കൊണ്ട് അഗ്നി കെടുത്തുന്നതിനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുന്നതിനായിട്ട് സാധിക്കും. വെള്ളം ശക്തിയുള്ളതായിട്ട് തോന്നും. സൂര്യാതപം ഏൽക്കുമ്പോൾ അത് ബാഷ്പീകരിക്കും. മനുഷ്യൻ്റെ ബുദ്ധി അത്യുഗ്രമായ ചൂടിനെ തടഞ്ഞുനിർത്തി ശീതളഛായ സൃഷ്ടിക്കുന്നതിന് പര്യാപ്തമാണ്. എങ്കിലും ഭയം മനുഷ്യഹൃദയത്തിൽ തട്ടുമ്പോൾ ശക്തി ക്ഷയിച്ചു പോകുന്നു, ശോഷിച്ചു പോകുന്നു. അത് പരിഹരിക്കേണ്ടത് ദൈവസാന്നിധ്യബോധം ഒന്നിൽ കൂടെ മാത്രമാണ്. ഒരു വ്യക്തിക്ക് വിശ്വസിക്കാവുന്നതും അതുപോലെ തന്നെ സഹായമായിട്ട് നിൽക്കുന്നതും ആശ്രയിക്കാവുന്നതുമായ മറ്റൊരു വ്യക്തിയെ കാണുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഒരു കുടുംബത്തിന് വിശ്വസിക്കാവുന്നതും ആശ്രയിക്കാവുന്നതുമായ ഒരു കുടുംബത്തെ ലഭിക്കുക എന്നുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെ. ഓരോരുത്തർക്കും അവരവരുടേതായ നിയോഗമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസാന്നിധ്യത്തിൽ ആ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിതം പൂർണ്ണമാക്കുവാൻ ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. എങ്കിലും
പ്രവാസ ജീവിതത്തിന് തുല്യമായ അനുഭവം പല സ്ഥലങ്ങളിലും പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആരാധന അണയ്ക്കുവാനാകാത്തതിനാൽ അഥവാ മനസ്സിന് ഇഷ്ടപ്പെട്ടതായ സംഗീതം ആലപിക്കുന്നതിന് കഴിയാത്തതിനാൽ അലലി വൃക്ഷങ്ങളിൽ തങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടവരെ കുറിച്ച് 137 സങ്കീർത്തനം ഘോഷിക്കുന്നുണ്ട്. ബാബേൽ നദീതീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സങ്കീർത്തനം അതുപോലെയാണല്ലോ ആരംഭിക്കുന്നത്. അവരുടെ സങ്കല്പത്തിൽ കണ്ടതായ നാടിനെ കുറിച്ച്, അവരുടെ ദിവസേനയുള്ള ദർശനത്തിൽ കണ്ടതായ നാടിനെ കുറിച്ച്, സിയോനെ കുറിച്ച് അവർ വിലപിച്ചു. എങ്കിലും ആ വിലാപത്തിന് ശേഷം സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ വാഗ്ദാനം ചെയ്യുകയാണ്, യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ എന്നെ മറന്നു പോകട്ടെ, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ, അഥവാ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. തികഞ്ഞ ദൈവവിശ്വാസവും പ്രത്യാശയും പ്രയത്നവും പരിമളം ചെറിയുന്ന ത്യാഗവും കൊണ്ടത് അനേകരെ ഇരുളടഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് നയിച്ച പരിശുദ്ധ പിതാക്കന്മാരുടെ നാമത്തിൽ നന്മയുടേതായ പ്രത്യാശാദ്യങ്ങളെ തെളിയിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. സകല ശിഷ്യവൃന്ദത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഗുരുമുഖത്തു നിന്ന് ലഭിച്ചിട്ടുള്ളതായ വാക്കുകൾ കടമെടുത്ത് എൻ്റെ എളിയ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിനായി വേണ്ടിയിരിക്കുന്നത് ഒന്ന്, എ പ്രൊഫൗണ്ട് റെസ്പെക്ട് ഫോർ ദ പാസ്റ്റ്. ഭൂതകാലത്തിൻ്റെ ശ്രേഷ്ഠതയുടേതായ അനുഭവങ്ങളെയും ഭാവിയുടെ ദർശനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശോഭനമായ ദർശനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട കണ്ണികളായിട്ട് ദൈവനിയോഗം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. രണ്ട്, അൻ ഓപ്പൺ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. മൂന്ന്, മച്ച് ഹാർഡ് വർക്ക് ഇൻ ദ പ്രസൻറ്റ്. പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഈ ഒരു ധന്യമായ നിമിഷങ്ങൾ എളിയ വാക്കുകൾ സംസാരിക്കുന്നതിനായിട്ട് ഇവിടെ അവസരം ഒരുക്കിയ സെമിനാരിമാരെ അച്ഛനോടുള്ളതായ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഏതാണ്ട് 43 വർഷങ്ങൾക്ക് മുൻപ് സെമിനാരിയിൽ നിന്നും യാത്ര പറഞ്ഞതിന് ശേഷം പലപ്പോഴും ഇവിടെ എളിയവനായി എനിക്ക് വന്നു ചേരുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്കിലും അതിപ്രധാനമായ ഈ ഒരു ദിവസം ഏതാനും വാക്കുകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സംസാരിക്കുവാൻ അവസരം നൽകിയതായ എന്നോട് ബന്ധപ്പെട്ട എല്ലാവരോടുള്ളതായി നന്ദി അറിയിക്കുകയാണ്. അന്ന് ഗുരുഭൂതന്മാരിൽ ഞങ്ങളെ വിദ്യാഭ്യാസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗുരുഭൂതന്മാരിൽ ബഹുമാനപ്പെട്ട ഒന്നിനായ ടി ജെ ജോഷു അച്ഛനും കെ എ ജോർജും അച്ഛൻ മാത്രമേ ഇപ്പോഴുള്ളൂ. 43 വർഷം മുമ്പ് ടി ജെ ജോഷു അച്ഛൻ്റെ പേഴ്സണാലിറ്റി, ആ വ്യക്തിത്വം ഇന്ന് സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പോലും പ്രയാസമാണ്. ഓരോരുത്തരെക്കുറിച്ചും പറയുന്നില്ല. ദൈവം നമ്മെ വഴി നടത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.